രാധിക. വെൽക്കം ടു അവർ ചാനൽ സ്ക്രിബിൾഡ് ബെഞ്ച്. ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഇളയമ്മ എൻ്റെ ബർത്ത്ഡേക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഗിഫ്റ്റ് അയച്ച് തന്നതാണ്. നിങ്ങൾക്കറിയായിരിക്കും ഇളയമ്മ ആരാണെന്ന്. രാംജി ദേവ്തി പറഞ്ഞിട്ട് എനിക്ക് രണ്ട് കസിൻസില്ല. നിങ്ങൾ ഓരോ വീഡിയോ കാണിക്കൂ. അപ്പോൾ അവരെ അമ്മയാണ് എൻ്റെ ഇളയമ്മ. അപ്പോൾ ഞാൻ വളരെ വളരെ എക്സൈറ്റഡ് ആണ് എൻ്റെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ. നമുക്ക് സമയം കളയാണ്ട് ഉടനെ തന്നെ വീഡിയോയിൽ പോവാം. ഇതാണ് എൻ്റെ ഇളയമ്മ അയച്ചു തന്ന ഗിഫ്റ്റ്. നമുക്ക് ഇത് മുറിക്കാം. ഇൻ്റെ ടേപ്പ് ഓക്കെ. കുറച്ച് ചെറിയ കുട്ടികളാണ് ഇത് യൂസ് ചെയ്യുന്നത്, കാരണം ഇത് ഭയങ്കര ഷാർപ്പാണ്. ഞാൻ എനിക്ക് 8 വയസ്സായി, പിന്നെ ഞാൻ കുറച്ച് വലുതാണ് ഇത് യൂസ് ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ ഇത് യൂസ് വളരെ ഇഷ്ടമാണ്. അതറിഞ്ഞ തയ്ക്കേണ്ട ഇളയമ്മ ഇത് വാങ്ങി തന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഇതൊരു ബാഗാണ്. നമുക്ക് ഓപ്പൺ ചെയ്താലോ ഈ ബാഗ്. കൊറേ സാധനങ്ങളുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. വാവ്, ഇത് ഡോംസിന്റെ കളർ പെൻസിൽസ് ആണ്. രണ്ട് സൈഡും കളർ ഉണ്ട് നോക്ക്. അതുകൊണ്ടാണ് ഇവിടെയും ഇവിടെയും ആക്കിയത്. ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം കൂട്ടുകാരെ. ഒന്ന് ഞാൻ എടുക്കാം. കണ്ടില്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? രണ്ട് സൈഡിലും ഉണ്ട്. ഒരു സൈഡില് ബ്ലൂ, ഒരു സൈഡില് റെഡ്. ഇതുപോലെ എല്ലാത്തിലും രണ്ട് സൈഡിലും കളർ ഉണ്ട്. കണ്ടില്ലേ? ഒന്നിന് രണ്ട് സൈഡില് കളർ ഉണ്ട്. എല്ലാത്തിനും അങ്ങനെയാട്ടോ. ഇവിടെ അങ്ങനെ എഴുതി പീച്ചിന്റെ കൂടെ ലൈറ്റ് ബ്ലൂ അങ്ങനെ എഴുതിയതല്ല വരച്ചത കളർ. അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കട്ടെ ഉള്ളില്. ഓക്കെ, ഞാൻ എല്ലാം ഉള്ളിൽ എടുത്ത് വെച്ചു. ഞാൻ ഇത് ഇവിടെ തൽക്കാലം വെച്ചേക്കാം. ഇനി നെക്സ്റ്റ് സൂപ്പർ ഡാർക്കായ HB2 ഗ്രാഫൈറ്റ് കൊണ്ടുണ്ടാക്കിയ പെൻസിൽസ് ആണ്. എറേസറും അതിന്റെ ടിപ്പിളുണ്ട് എന്നാണ് ഇത് എഴുതിയതും പിന്നെ വരച്ചതും. ഞാൻ ഇത് ഓപ്പൺ ചെയ്യാം എങ്ങനെയെങ്കിലും. ഞാൻ കണ്ടില്ലേ ഇവിടെ ഒരു എറേസർ ടിപ്പാണ്, പിന്നെ HB2 എഴുതി. അതുപോലെ തന്നെയാ, സൂപ്പർ ഡാർക്ക് തന്നെയാ. എന്നാലും അതിന് കളർ ഉണ്ട്, അത്ര ഡിഫറൻസ് ഉള്ളു തോന്നുന്നു.
ഉണ്ടല്ലേ അതുപോലെ തന്നെ ഇതിലും 5 എണ്ണമാണ് കളർഫുൾ അല്ലേ ഇത് നോർമൽ പെൻസിൽ ആണ് പുറത്ത് മാത്രമേ കളർ ഉള്ളൂ ഉള്ളിൽ ബ്ലാക്ക് കളർ തന്നെയാണ് പിന്നെ ഈ ഇറേസറിന് മാത്രമേ കളർ ഉള്ളൂ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാരുണ്ടാക്കിയതാണ് ഇനി ഞാൻ ഇതും ഇവിടെ വെക്കാം നെക്സ്റ്റ് ഞാൻ നോക്കട്ടെ ദാ നോക്കൂ ഞാൻ ഇതുപോലത്തെ ഒന്നും കണ്ടിട്ടേയില്ല ഞാൻ എങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് വിചാരിക്കുകയാണ് ഇവിടെ ഇറേസർ മാതിരി സാധനം ഉണ്ടാവും അത് ഇങ്ങനെ വരും ഞാൻ വേണമെങ്കിൽ കാണിക്കാം വരുന്നുണ്ട് കണ്ടില്ലേ ഇത് അതാ സാധനം തന്നെയാണ് പക്ഷെ പെണ്ണിന്റെ ഷേപ്പിൽ ഉണ്ടാക്കിയതല്ലാതെ ഒരു ബട്ടൺ അമർത്തി ഇറേസർ ആകൂ ഒരു ബട്ടൺ അമർത്തിയ പെണ്ണാകൂ അങ്ങനെ ഒന്നല്ല കേട്ടോ ഞാൻ തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ വെക്കാം പിന്നെ ഞാൻ മറന്നു പോവുകയും ഇതാ ഇത് റീഫില്ലാണ് ഇത് ഇത് തീർന്നു പോയാൽ ഇത് അറേസർ റീഫിൽ ചെയ്യാൻ രണ്ട് സാധനങ്ങളുണ്ട് അതുപോലത്തെ നമുക്ക് ഇത് ഇവിടെ വെക്കാം പിന്നെ അടുത്ത് കാണിക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ് എടുക്കുക ആ നോക്കൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ബിസ്ക്കറ്റ് ബോക്സിൻ്റെ പോലെ സാധനമാണ് ഇത് ഫ്രീ ആയിട്ട് ബിസ്ക്കറ്റ് തരുകയല്ല എന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ പേസ്റ്റ് അൽസ ചെറിയ കുട്ടികൾ വിചാരിക്കും ഇതെന്താ ഓയിൽ പേസ്റ്റ് അൽസ ചില ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കാം പിന്നെ അതിൻ്റെ പറ്റി പറയുകയും ചെയ്യും ഞാൻ ഓറഞ്ച് ഓയിൽ പേസ്റ്റിൽ കാണിക്കാം ഇതാ ഇങ്ങനെയാണ് ഉള്ളത് നോക്കോ ഇത് നമ്മൾ ഒരു സാന്തിൽ കളർ ചെയ്തെന്ന് വിചാരിച്ചോ അപ്പോൾ അങ്ങനെ ഒരു സാന്തിൽ കളർ ചെയ്യുമ്പോൾ പിന്നെ അത് തൊടു തൊട്ട് പോലെ അറിയാം നമ്മൾ അല്ലെങ്കിൽ തൊടൂല അപ്പോൾ തൊടുമ്പോൾ നമ്മളെ കയ്യിലാകും സാധനം അപ്പോൾ ഓയിൽ പേസ്റ്റൽസ് നല്ല കളറൊക്കെ ആയിരിക്കും പക്ഷെ തൊട്ടാൽ ആ കളർ നമ്മളെ കയ്യിലാകും ഓക്കെ അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം ഓയിൽ പേസ്റ്റൽ വെച്ച് കളർ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ രസ് ബാക്കി കാണിക്കാം ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ ഗ്രിപ്പ് കിട്ടാണ് ഈ സാധനം പിന്നെ ഇത് ഇങ്ങനെയാ യൂസ് ഞാൻ കാണിച്ചിട്ടത് പിന്നെ ഇത് വെറുതെ ഒരു മൂടിക്കേ ആയിരിക്കും അറിയില്ല ആ ഇത് ഷാർപ്നർ തന്നെയാണ് ഒരു ഹോൾ ഇവിടെ ഒരു ഹോൾ ഹോൾ അപ്പം അത് വെച്ച് ഷാർപ്പ് ചെയ്തു ഉറപ്പില്ല ഇല്ല പിന്നെ ഇങ്ങനെ ഇതിടുകയാണ് ഞാൻ കാണിച്ചു തരാം കുട്ടികളൊക്കെ കളർ ചെയ്യുമ്പോൾ ഇതിട്ടാൽ ഒരു ഗ്രിപ്പ് കിട്ടാനാണ് ഇതുപോലത്തെ സാധനം പിന്നെ ഊരാനൂട്ടായിട്ട് ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഓക്കെ ഞാൻ ഇത് ഊരി ഇപ്പോൾ ഞാൻ ഇത് വെക്കാൻ പോവുകയാണ് തിരിച്ച് ഇത് ആണ് ഇങ്ങനെ അമർത്തണ്ടാവും ഇവിടെ ഇങ്ങനെ അമർത്തണം നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 15 സെന്റിമീറ്റർ സ്കെയിലാണ് അത് ഊരണ്ട ഇതാ ഞാൻ ഇത് തുറന്ന് കാണിക്കാം ഇവിടെ ഇങ്ങനെ തുറക്കുക ഇനി ഞാൻ ഇത് കൂട്ടുകയാണ് ഇവിടെ വച്ചേക്കാം നെക്സ്റ്റ് ക്രയോൺസ് ആണെന്നൊന്നും വിചാരിക്കില്ല പ്ലാസ്റ്റിക് ക്രയോൺസ് ആണ് ഇതിൽ ഇട്ടിരിക്കുന്നത് ചിലപ്പോൾ
പ്ലാസ്റ്റിക് കൊണ്ട് എങ്ങനെയൊക്കെയോ ഫാക്ടറിയിലൊക്കെ എങ്ങനെയെങ്കിലും എന്തോ ചെയ്യിക്കൂ. എന്തായാലും അതല്ലല്ലോ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും. ഇതുപോലെ തന്നെയാണ്. ഞാൻ ഇത് തെറ്റായി കേട്ടോ, ഞാൻ വിചാരിച്ച രണ്ട് വൈറ്റ് ക്രയോൺ ആയിരിക്കും. ഇത് ശരിക്കും ഇറേസറാ. നമുക്ക് ഇപ്പൊ ഇത് ക്രയോണ് വരയ്ക്കുമ്പോ ഒക്കെ മായ്ക്കാനാണ് ഇഷ്ടമാണ്. ഇത് ഞാൻ തൽക്കാലം ഇവിടെ വച്ചേക്കാം. പിന്നെ ഇത് ഈ പെട്ടിൻ്റെ ഉള്ളിൽ വെക്കാം. ഇതാ ഇത് പെൻസിലൊക്കെ കുറുടിക്കാൻ അമ്പ്രല്ലാ പോലത്തെ ഒരു ഷാർപ്നറാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടുമ്പോ എങ്ങനെ എടുക്കാന്ന് വിചാരിക്കും നിങ്ങള്. ഞാൻ അടുത്ത് കാണിച്ചു തരാം നോക്ക്. ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിന്റെ കൂടുമ്പോ ഒക്കെ ഡസ്റ്റ്ബിനിൽ ഇടുക. എന്നിട്ട് വീണ്ടും ഫിക്സ് ചെയ്യാം. ഇത് ഞാൻ ഇവിടെ നോക്കാം. ഇനി ഫൈനൽ സാധനം എന്താന്ന് നോക്കട്ടെ. ആക്ടിവിറ്റി ഇതൊരു യൂണിക്കോൺ ആണ്. ഇത് ഒരു ബുക്കാണ്. അതിൻ്റെ ഉള്ളില് ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അത് കളർ ചെയ്യണം. ഇതുപോലെ ഇത് കൗണ്ട് ആൻഡ് കളറാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇത് പ്ലാനറ്റ്സ് ക്രോസ് വേർഡ് ഇല്ല ടാസ്ക് സോൾഡ് പസിൽസ് ആൻഡ് ഫൺ കളറിങ് ദ പ്ലാനറ്റ്സ്. അങ്ങനെ അവിടെ ചെയ്യാം. Solve the crossword puzzle and have fun with the animals. Coloring the animals. Paint Macau and its garden with വൈബ്രന്റ് കളേഴ്സ്. ഇത് ഈ ഇത് നല്ല ഇത് എക്സലന്റ് ബർത്ത്ഡേ ഗിഫ്റ്റാണ്. താങ്ക് യു എലാനെ. പിന്നെ ഇത് എല്ലാവരും വാങ്ങിയാൽ നല്ലതായിരിക്കും. കാരണം നിങ്ങളെ ബുദ്ധി കൂടാൻ പറ്റും. ഐ കോർഡിനേഷനും പിന്നെ ഹാൻഡ് കോർഡിനേഷനും കൂടാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഞാനൊരു ചിത്ര ആക്ടിവിറ്റി ബുക്കിൽ ഞാൻ ചെയ്തിക്കി. ഞാൻ ഇത് മറന്നു പോയതല്ല കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ ഇത് വൈറ്റാക്കണം വിചാരിച്ചിട്ടാണ് വൈറ്റാക്കിയതാ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഈ ചിത്രം ഞാൻ വരച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളെ ഫാമിലീസിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്താലാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്യാനൊരു ഉഷാർ കിട്ടുക. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.